One thing I wanted to ask you, sir, I believe that your government was thinking of ordering a judicial inquiry into the central agencies, the enforcement directorate and so on, which are probing this gold smuggling case. Does the state have the authority to do that? And won't that lead to a breakdown of the federal structure if state governments start probing central agencies? ഞങ്ങള് സെൻട്രൽ ഏജൻസിക്ക് അർഹമായ എല്ലാ ആദരവും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. സെൻട്രൽ ഏജൻസിയിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. നിയമവിരുദ്ധമായി കാര്യങ്ങൾ നീക്കിയെന്ന് മാത്രമല്ല, കേരളത്തിലെ ഗവൺമെൻ്റ് തലപ്പത്തിരിക്കുന്നവരെ കേസിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം തെറ്റായി ഉപയോഗിക്കുന്ന രീതി വന്നു. അപ്പോൾ വഴിവിട്ട നീക്കങ്ങളാണ് ഇതിലൊക്കെ ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ സ്വാഭാവികമായുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അത് സെൻട്രൽ ഏജൻസിക്കെതിരെയല്ല, സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായൊരു നീക്കമല്ല, ഫെഡറൽ തത്വത്തിനെതിരായതുമല്ല. ഇവിടെ ഫെഡറൽ തത്വത്തിന് വിരുദ്ധമായ രീതിയിൽ സെൻട്രൽ ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ പെരുമാറിയിരിക്കുന്നു. അതിനാണ് നിയമപരമായ നടപടി വന്നത്. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയെ ആകെ ഒടുക്കി വരേണ്ടതുണ്ട്. അതിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യം. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രായോഗികമായ വിഷമങ്ങളില്ല. അത് നടത്താവുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോയിട്ടുള്ളത്.